الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن هذه أمتكم أمة واحدة وأنا ربكم فاعبدون صدق الله العظيم ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മാത്രം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും തഖ്വ പാലിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. തഖ്വാബോധം നമ്മുടെ ഇഹപര ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മുത്തഖികളായ അടിമകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹാജിമാർ മീനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്ര പുറപ്പെടുന്ന ദിവസമാണ് ഇന്ന്. നാളെ യൗമു തർവിയ ആണ്, അഥവാ ജലം ശേഖരിക്കുന്ന ദിവസം. മറ്റന്നാൾ ഞായറാഴ്ച യൗമു അറഫയാണ്. അറഫയാണ് യഥാർത്ഥത്തിൽ ഹാജിയുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലക്ക്, ഒരു ഇടത്താവളം എന്ന നിലയിലാണ് ഇന്നവർ മിനയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്രയാവുന്നത്. അങ്ങനെ അറഫയിൽ എത്തിച്ചേരുകയും ഹജ്ജിൻ്റെ സുപ്രധാനമായ കർമ്മങ്ങൾക്ക് അവർ സാക്ഷികളാവുകയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനെ നിർവചിച്ചത് അറഫയുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ്. അൽ ഹജ്ജു അറഫ, അറഫയാണ് ഹജ്ജ്. അറഫയില്ലാത്തവൻ ഹജ്ജില്ല എന്നാണ് അതിൻ്റെ സാരം. അറഫയിൽ അല്പനേരമെങ്കിലും കഴിച്ചുകൂട്ടാത്ത ആൾക്ക് ഹജ്ജില്ല എന്നാണ് അതിന് നൽകപ്പെട്ട വ്യാഖ്യാനം. അറഫ എന്നത് ഒരു ഭൂപ്രദേശത്തിൻ്റെ പേരാണ്. ഏതാണ്ട് 10 കിലോമീറ്റർ നീളവും 6 കിലോമീറ്റർ വീതിയുമുള്ള, മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന ഒരു ഭൂപ്രദേശമാണത്. അറഫ എന്ന വാക്കിൻ്റെ അർത്ഥം തിരിച്ചറിഞ്ഞു എന്നാണ്. ഇതിന് പല വ്യാഖ്യാനങ്ങളും നൽകപ്പെടുന്നു. അതിലൊന്ന്,
ഇബ്രാഹിം അലൈഹിസ്സലാമിന് ഹജ്ജിലെ കർമ്മങ്ങളെക്കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു, അറഫ്ത, നീ അറിഞ്ഞോ, നിനക്ക് മനസ്സിലായോ? ഇബ്രാഹിം അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, അറഫ്തു, അതെ, ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. മറ്റൊരു വ്യാഖ്യാനം, ഫഅത്തറഫു ബിദംബിഹിം, അറഫയിൽ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ആളുകളും ഫഅത്തറഫു, അവർ തിരിച്ചറിയുന്നു, ബിദംബിഹിം, അവരുടെ പാപങ്ങളെക്കുറിച്ച്. അങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞുകൊണ്ട് തങ്ങളെ ശുദ്ധീകരിക്കുന്ന സന്ദർഭമാണത് എന്നാണ് അതിൻ്റെ അർത്ഥം. അറഫാത്ത് എന്ന വാക്കാണ് വിശുദ്ധ ഖുർആൻ ആ പ്രദേശത്തെക്കുറിച്ച് ഉപയോഗിച്ചത്. അറഫാത്ത് അഥവാ തിരിച്ചറിവുകളുടെ ഭൂപ്രദേശം എന്ന്. അവനവനെ തിരിച്ചറിയുന്ന, അവനവൻ്റെ തെറ്റുകളെ തിരിച്ചറിയുന്ന, തൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ത് എന്ന് ഓരോ ഹാജിയും തിരിച്ചറിയുന്ന സുപ്രധാനമായ മണ്ണാണ് അത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം. അറഫയെ പണ്ഡിതന്മാർ മഹ്ഷറുമായി താരതമ്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഹജ്ജിലെ പല കർമ്മങ്ങളും നമ്മുടെ മരണാനന്തര ജീവിതവുമായി അല്ലെങ്കിൽ മഹ്ഷറുമായി, ഖിയാമത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ആ വിധത്തിലുള്ള പ്രതീകങ്ങളാകുന്നു എന്ന് പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. ഒരുപാട് സാമ്യതയും അതേപോലെ തന്നെ അന്തരങ്ങളും നമുക്ക് മഹ്ഷറും അറഫയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കണ്ടെത്തുവാൻ സാധിക്കും. മഹ്ഷർ ആദം അലൈഹിസ്സലാം മുതൽ ഈ ലോകത്ത് പെറ്റുവീഴുന്ന അവസാനത്തെ കുഞ്ഞുവരെ ഹാജരാക്കപ്പെടുന്ന സ്ഥലമാണ് മഹ്ഷർ. അതേസമയം അറഫയിൽ ഒരുമിച്ച് കൂടുന്നത് ഒരു നിശ്ചിത കാലത്ത്, ഒരു പ്രത്യേക വർഷത്തിൽ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് അവിടെ എത്തിച്ചേരുന്ന ഹാജിമാരാണ് എന്നതാണ് അതിൻ്റെ വ്യത്യാസം. മഹ്ഷറിൽ സൂര്യൻ ഒരു ചാൺ മുകളിലായിരിക്കും. അറഫയിൽ അതിനേക്കാൾ അല്പം കൂടി കുറച്ചകലെയായാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. എങ്കിലും അറഫയും മഹ്ഷറും തമ്മിലുള്ള ഒരു ബന്ധം, അറഫയിൽ ഹാജിമാർ തുറന്ന മൈതാനത്ത് സൂര്യനെ സാക്ഷിയാക്കിക്കൊണ്ട് വൈകുന്നേരമാണ് ഒരുമിച്ച് കൂടുന്നത് എന്ന ബന്ധം നമുക്ക് കാണുവാൻ സാധിക്കും. മഹ്ഷർ വിചാരണയുടെ വേളയാണ്. അതേപോലെ തന്നെ അറഫയും സുപ്രധാനമായ ഒരു വിചാരണയുടെ വേള തന്നെയാണ്. മഹ്ഷറിൽ അള്ളാഹു അവൻ്റെ അടിമകളെ വിചാരണക്ക് വിധേയരാക്കുന്നു. എന്നാൽ അറഫയിലോ, അറഫയിൽ ആത്മവിചാരണയാണ് നടക്കുവാൻ പോകുന്നത്. ആത്മവിചാരണ, ഓരോ മനുഷ്യനും അവനവനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് വിചാരണ നടത്തുന്ന വേളയാണ് അറഫ. മഹ്ഷറിലെ വിചാരണ കഠിനമായാൽ അതിൻ്റെ ഫലം നരകശിക്ഷയായിരിക്കും. മഹ്ഷറിലെ വിചാരണ എളുപ്പമായാൽ അതിൻ്റെ പ്രതിഫലം സ്വർഗമായിരിക്കും. എന്നാൽ അറഫയിലെ വിചാരണ, ആത്മവിചാരണ ശക്തമാകുമ്പോൾ അതിൻ്റെ ഫലം സ്വർഗമാണ്. അറഫയിൽ സ്വന്തത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു ഹാജി സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് തന്നെ ശുദ്ധീകരിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം സ്വർഗമാണ്, സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാക്ക് നൽകിയിട്ടുണ്ട്. മാമിൻ യൗമിൻ അക്സറ മിൻ അൻ യാതികല്ലാഹു ഫീഹി അബ്ദൻ മിനന്നാർ യൗമി അറഫ. അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ അടിമകളെ നരകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിമോചിപ്പിക്കുന്ന ദിവസം യൗമ അറഫയാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാക്ക് നൽകിയിട്ടുണ്ട് എന്ന് കാണാം. മഹ്ഷറിൽ നാവുകൾ വർത്തമാനം പറയുകയില്ല. അവിടെ വർത്തമാനം പറയുന്നത് വതുകല്ലിമുന ഐദീഹിം, അവരുടെ കൈകൾ വർത്തമാനം പറയും, കാലുകൾ സാക്ഷി പറയും എന്നാണ്. അറഫയിൽ വർത്തമാനം പറയുന്നത് അവനവൻ്റെ മനസ്സാക്ഷി മാത്രമാണ്. സ്വന്തത്തോട് നീ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ എന്ന് സ്വയം ഏറ്റുപറയുന്ന സുപ്രധാനമായ, വളരെ ഗൗരവതരമായ ഒരു സന്ദർഭമാണ് അറഫ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. മഹ്ഷറിൽ ഓരോ മനുഷ്യരും നഗ്നരായാണ് ഹാജരാക്കപ്പെടുന്നത്. അറഫയിലാവട്ടെ
പുരുഷന്മാർ രണ്ട് കണ്ടം തുണിയിൽ പൊതിഞ്ഞ അവസ്ഥയിലാണ് ഹാജരാക്കപ്പെടുന്നത്. എല്ലാവരും ഒരേപോലെ എന്ന വിധത്തിൽ മഹ്ഷറിൻ്റെ ഒരു പ്രതീകവൽക്കരണം എന്ന നിലയിൽ തന്നെ ഹറഫയിൽ ഹാജിമാർ ഹാജരാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. മഹ്ഷറിൽ ഓരോ മനുഷ്യനും ഒറ്റയാനായിട്ടാണ് ഹാജരാക്കപ്പെടുന്നത്. കോടാനുകോടി മനുഷ്യർക്കിടയിൽ ഒറ്റയാന്മാരായാണ് മനുഷ്യർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതും. ഇതേപോലെ അറഫയിലും പരസ്പര ബന്ധമില്ലാതെ അവനവൻ്റെ ജീവിതത്തെക്കുറിച്ചും അവനവൻ്റെ ഗതകാല ജീവിതത്തെ അയവിറക്കിക്കൊണ്ട് അതിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ മനസ്സിൻ്റെ ആഴങ്ങളിൽ നിന്ന് പുറത്തേക്കെടുത്തുകൊണ്ട് ഓരോ ഹാജിയും ഗദ്ഗത കണ്ഠനായി അവനവനിലേക്ക് ഉൾവലിഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ നിരതനാവുകയാണ് ചെയ്യുക. ഏതാണ്ട് 10-25 ലക്ഷം ഹാജിമാർ സ്വയം വിചാരണ നടത്തുന്ന സന്ദർഭമാണത്. 25 ലക്ഷം വിചാരണകൾ, 25 ലക്ഷം ജീവിതങ്ങളുടെ 25 ലക്ഷം വിചാരണ അറഫയിൽ നടത്തപ്പെടുന്നു. ഇതേപോലെ തന്നെ നാളെ മഹ്ശറിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹത്തായ വിചാരണക്ക് ഓരോ മനുഷ്യനും ഹാജരാകേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാത്തിൽ ഒരുമിച്ച് കൂടുന്ന വിശ്വാസികളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അഭിമാനപൂർവം എടുത്തു പറയുന്ന ചില വാക്കുകൾ അനുസ്മരിക്കുന്നുണ്ട്. യുബാഹി ബി അഹ്ലിൽ അർദ്, അറഫയിൽ ഒരുമിച്ച് കൂടിയവരെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല അഭിമാനം കൊള്ളും. ഉന്നുറു ഇലാ ഇബാദി, ഏ മലക്കുകളെ എൻ്റെ അടിമകളിലേക്ക് നിങ്ങൾ നോക്കൂ. ജാഊനി ശഗസൻ ഗുബറ, ആ അടിമകൾ ലോകത്തിൻ്റെ ഏതൊക്കെയോ മുക്കുമൂലകളിൽ നിന്ന് പൊടി പുരണ്ടവരായും ജടപിടിച്ചവരായും കൊണ്ട് ഇതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. യർജൂന റഹ്മത്തി, എൻ്റെ കാരുണ്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവരിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അടുക്കലുള്ള മലക്കുകളുമായിട്ട് അറഫാത്തിൽ ഒരുമിച്ച് കൂടിയ ഹാജിമാരെക്കുറിച്ച് അഭിമാനം കൊള്ളും അത്രേ. ആ സമയത്ത് അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്തു തോന്നുന്നു, ഞാൻ ഇവരുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? ഒരുപക്ഷെ ജീവിതത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിച്ചു പോയാം, പൈശാചികതയ്ക്ക് അടിപ്പെട്ടു പോയാം, ദുർബലരായിരിക്കാം എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ എന്ത് നിലപാടാണ് ഇവരുടെ കാര്യത്തിൽ കൈക്കൊള്ളാൻ പോകുന്നത്? മലക്കുകൾ പറയും, അല്ലാഹുവേ, നീ മാന്യനാണ്, ഉദാരനാണ്, നിന്നിൽ നിന്ന് അവർ ഔദാര്യമല്ലാതെ പ്രതീക്ഷിക്കുന്നില്ല, തീർച്ചയായും നീ അവർക്ക് പൊറുത്തു കൊടുക്കണം എന്ന് മലക്കുകൾ അല്ലാഹുവോട് പറയും. അല്ലാഹു സുബ്ഹാനഹു വതആല അറഫാത്തിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ വിശ്വാസികൾക്കും ഹാജിമാർക്കും പൊറുത്തു കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, ഈ വർഷം ഈ ഹജ്ജിൽ അങ്ങയോടൊപ്പം ഒരുമിച്ച് കൂടിയവർക്ക് മാത്രമാണോ ഈ മഹത്തായ ആനുകൂല്യമുള്ളത്, ഈ മഹത്തായ വാഗ്ദാനമുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, ഖിയാമത്ത് നാള് വരെ അറഫാത്തിൽ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ ഹാജിമാർക്കും ഇതേപോലെ അള്ളാഹുവിൻ്റെ പാപമോചനം ലഭിക്കുക തന്നെ ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേളയിൽ ഉണർത്തുകയുണ്ടായി. അറഫാത്തിൻ്റെ മണ്ണിൻ്റെ രുചി ഉപ്പ് കലർന്നതായിരിക്കും അത്രേ. അത്രമാത്രം അതിപുരാതന കാലം മുതൽ ആ മണ്ണിൽ വിശ്വാസികളുടെ കണ്ണുനീർ കണങ്ങൾ ഇറ്റുവീണ് പാപത്തിൻ്റെ ചുടുബാഷ്പങ്ങൾ ഇറ്റുവീണിട്ട് ആ മണ്ണ് ഉപ്പുരസമുള്ളതായിരിക്കുന്നു എന്നാണ് ആ മണ്ണിനെക്കുറിച്ച് പറയുന്നത്. ഇബ്ലീസിന് അങ്ങേയറ്റം നിരാശയുണ്ടാകുന്ന സന്ദർഭമാണത്. കാരണം വിശ്വാസികൾ അള്ളാഹുവിലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് പാപമോചനാർത്ഥന നടത്തുകയും ഇനി ഒരിക്കലും തെറ്റിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന് അള്ളാഹുവെ മുൻനിർത്തിയിട്ട് ദൃഢപ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന സന്ദർഭമാണത്. ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ കൊണ്ട് മഹത്വപൂർണമാണ് അറഫാത്ത് എന്ന് നാം മനസ്സിലാക്കണം. ആ വേളയിൽ യൗമ അറഫയിൽ ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ഒരു വാഗ്ദാനം നൽകി. ആ നാളിൽ വ്രതമനുഷ്ഠിക്കുക. സൗമു യൗമി അറഫ യുകഫ്ഫിറു സനതൈൻ മാളിയത്തവ മുസ്തഖ്ബില, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ രണ്ട് വർഷങ്ങളിലെ പാപങ്ങൾ അറഫാ ദിനത്തിലെ നോമ്പുകൊണ്ട് പൊറുപ്പിക്കപ്പെടുന്നതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്നുകൂടി നാം മനസ്സിലാക്കണം. ഈ വേളയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല
മലക്കുകളോട് മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കാൻ പോകുന്ന വേളയിൽ ചോദിച്ച ഒരു ചോദ്യം നാം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതുണ്ട്. ഭൂമിയിലേക്ക് മനുഷ്യനെ അയക്കുമ്പോൾ മലക്കുകളുമായി കൂടിയാലോചന നടത്തിയപ്പോൾ മലക്കുകൾ നടത്തിയ അഭിപ്രായ പ്രകടനം അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ നീ ഭൂമിയിലേക്ക് അയക്കുകയാണോ എന്ന് അള്ളാഹുവോട് മലക്കുകൾ ചോദിച്ചല്ലോ. ആ ചോദ്യത്തിന് അള്ളാഹു തആല അന്ന് ഒരു മറുപടി പറഞ്ഞിരുന്നു. എന്താ മറുപടി? ഇന്നി ആലമു മാ ലാ തആലമൂൻ, മലക്കുകളെ നിങ്ങൾക്കറിയാത്തത് ഞാൻ അറിയുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. ഒരർത്ഥത്തിൽ ആ ഉത്തരത്തിൻ്റെ പ്രതിഫലനമാണ് അറഫാ ദിനത്തിൽ സംഭവിക്കുന്നത്. ലോക ഇസ്ലാമിക സമൂഹം ഒന്നടങ്കം വ്രതമനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് പാപമുക്തി നേടുന്നു. അതേപോലെ തന്നെ അറഫാത്തിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ ഹാജിമാരും കരഞ്ഞു കരഞ്ഞ് കണ്ണുനീര് വാർത്ത് അള്ളാഹുവിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. ഇന്നി ആലമു മാ ലാ തആലമൂൻ, എൻ്റെ സൃഷ്ടികൾ, മനുഷ്യരാകുന്ന എൻ്റെ ഖലീഫമാർ നിങ്ങൾ കരുതുന്നത് പോലെ കുഴപ്പക്കാരല്ല, അവരെന്നിലേക്ക് തിരിച്ചു വരുന്നവരാണ്. അങ്ങനെ പാപ മോചനം നേടിയിട്ട് വിശുദ്ധി കൈവരിക്കുന്നവരാണ്, എൻ്റെ ഉത്കൃഷ്ട സൃഷ്ടികൾ തന്നെയാണവർ എന്ന് അല്ലാഹു തആല മറുപടി പറയുന്ന വേളയാണത് എന്നാണ് നാം ആ നാളിനെ കുറിച്ച് ഓർക്കേണ്ടത്. ഈ വേളയിൽ അറഫാ ദിനം നമുക്ക് നൽകുന്ന മറ്റൊരുപാട് സന്ദേശങ്ങളെക്കുറിച്ച് കൂടി നാം തീർച്ചയായും ഓർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു ജീവിത ചുറ്റുപാടിൽ നാം രാജ്യത്തിനകത്തും അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുമൊക്കെ ലോകതലത്തിൽ തന്നെ ഇസ്ലാമിക സമൂഹവും ആഗോള സമൂഹവും ഒന്നടങ്കം പലവിധ പരീക്ഷണങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അറഫാത്തിൻ്റെ ചില ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ച് കൂടി നാം ഉൾക്കൊള്ളുവാൻ ശ്രമിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫാത്തിൻ്റെ മണ്ണിൽ ഒരുമിച്ചു കൂടിയ വിശ്വാസികളെ, ഹാജിമാരെ അഭിമുഖീകരിച്ചുകൊണ്ട് മഹത്തായ ഒരു പ്രഭാഷണം നിർവഹിച്ചതിനെക്കുറിച്ച് നമുക്കറിയാം. ലോകത്ത് അതുല്യമായ, എക്കാലത്തും വേറിട്ട് നിൽക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന വിധത്തിൽ ലോക ചരിത്രം ഒന്നടങ്കം വിലയിരുത്തിയ ഖിയാമത്ത് നാളുവരെ ഭൂമിയിലൂടെ കടന്നു പോകുന്ന മുഴുവൻ മനുഷ്യർക്കും മാർഗദർശനം നൽകുന്ന മഹത്തായ പ്രഖ്യാപനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഹജ്ജത്തുൽ വിദാഇൽ, വിടവാങ്ങൽ ഹജ്ജിൽ നിർവഹിച്ചത്. നാം ഒരുപക്ഷെ പള്ളികളിലും വീടുകളിലുമൊക്കെ ഒരു അലങ്കാരമെന്നോണം പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണം എന്ന നിലക്ക് അത് പ്രിന്റ് ചെയ്ത് കലണ്ടറാക്കിയിട്ട് തൂക്കിയിടാറുണ്ട്. പക്ഷെ അതിലെ ആശയങ്ങളെക്കുറിച്ച്, നമ്മുടെ ഈ സമകാലിക ജീവിതത്തിലെ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് നാം വേണ്ടത്ര ചിന്തിക്കാറുണ്ടോ എന്നത് നാം പ്രത്യേകം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അവിടെ പ്രഖ്യാപനം നടത്തിയത് ലോക ഇസ്ലാമിക സമൂഹത്തിൻ്റെ, ലോകത്തിന് മാർഗദർശകനും അതേപോലെ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച ലോകത്തിന് തന്നെ കാരുണ്യവുമായി നിയോഗിക്കപ്പെട്ട പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മഹത്തായ പ്രഖ്യാപനമായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് അവിടെ ആ പ്രഖ്യാപനം നടത്തിയത്. ലോക ഇസ്ലാമിക സമൂഹത്തിൻ്റെ മഹാനായ നേതാവ്, ലോകത്തിന് തന്നെ കാരുണ്യമായിക്കൊണ്ട് അവതരിച്ച നേതാവ്, ആ നേതാവിൻ്റെ മഹത്തായ ആ പ്രഖ്യാപനങ്ങൾ ഇന്നും നമുക്ക് വഴി വെളിച്ചമായി തീരേണ്ടതുണ്ട് എന്ന നിലക്ക് അതിലെ ഓരോ പോയിന്റുകളും പ്രത്യേകം പഠിക്കുവാനും നമ്മുടെ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രസക്തി തിരിച്ചറിയുവാനും ലോകത്തിൻ്റെ മുമ്പിൽ ആ സന്ദേശം സമർപ്പിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഈ വേളയിൽ നാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രഭാഷണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ഇസ്മഉ മിന്നി ഉബയ്യിനു ലക്കും, എന്നെ ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തരാം. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മൗഖിഫി ഹാദാ, ഒരുപക്ഷേ വരാനിരിക്കുന്ന വർഷം ഇതേപോലെ ഈ സ്ഥാനത്ത് ഈ നാളിൽ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം എന്നില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വിടവാങ്ങൽ ഹജ്ജ് എന്ന ചരിത്രം വിശേഷിപ്പിച്ച അങ്ങേയറ്റം നിർണായകമായ വേളയായിരുന്നു അത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ അവിടെ ഒരുമിച്ച് കൂടിയ 100,000-ൽ പരം അനുയായികൾ കണ്ണുനീര് വാർക്കായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ പറയുന്നത്, ഇത് റസൂലുള്ളാഹിൻ്റെ വിടവാങ്ങലിൻ്റെ സൂചനയാണെന്ന് അവർക്ക് കൃത്യമായി മനസ്സിലായിരുന്നു. ഏതാണ്ട് 2-3 മാസക്കാലമാണ് അതിനുശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു,
ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ ആറാമക്കും, നിശ്ചയം നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം, ഹറാമുൻ അലൈക്കും, നിങ്ങൾക്ക് പാവനമാകുന്നു, വിശുദ്ധമാകുന്നു. ഇലാ അൻ തൽഖൗ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കണ്ടുമുട്ടുന്ന നാൾ വരെ. കഹിർമത്ത് യൗമിക്കും ഹാദ, ഈ ദിവസത്തിന്റെ വിശുദ്ധി പോലെ തന്നെ. ഫീ ഷഹരിക്കും ഹാദ, ഈ മാസത്തിന്റെ പവിത്രത പോലെ. വഫീ ബലദിക്കും ഹാദ, ഈ നാടിന്റെ പവിത്രത പോലെ. നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും പവിത്രമാണ്, ആദരണീയമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി നടത്തിയ പ്രഖ്യാപനം. നാം ആലോചിച്ച് നോക്കുക, നമ്മുടെ കാലഘട്ടത്തിൽ ആരോടൊക്കെയോ ഉള്ള പ്രതികരണങ്ങൾ തീർക്കും വിധം നിരന്തരമായ തീവ്രവാദ ആക്രമണങ്ങളും ബോംബ് വർഷവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മനുഷ്യജീവന് യാതൊരു വിലയുമില്ല എന്ന വിധത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ നാം പ്രത്യേകിച്ച് ഓർക്കണം, നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം ഇവയൊക്കെയും പവിത്രമാണ്, ഏറെ വിലയുള്ളതാണ്. അതിനാൽ അത് ഈ ദിവസത്തിൻ്റെ പവിത്രത പോലെ, ഈ മാസത്തിൻ്റെ, ഈ ദേശത്തിൻ്റെ പവിത്രത പോലെ നിങ്ങൾ ഏവരും പവിത്രമായിട്ട് തന്നെ കാത്തു സൂക്ഷിക്കണം എന്ന അനന്യമായ, അതുല്യമായ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേളയിൽ നടത്തിയത് എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. ഇങ്ങനെ മഹത്തായ ഒരു പ്രഖ്യാപനം നടത്തിയ ആ നേതാവിൻ്റെ അനുയായികളാണ് നമ്മുടെ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഭീകരതയും തീവ്രവാദവും ഏറെ ആരോപിക്കപ്പെടുന്ന സമൂഹം എന്നത് വല്ലാത്ത ഒരു വിധിവൈപരീത്യമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് ലോകത്തെ അറിയിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഇസ്ലാം ഒരിക്കലും അത്തരത്തിലുള്ള അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല. അഥവാ വല്ലവരും അങ്ങനെ ചെയ്തെങ്കിൽ തീർച്ചയായും അവർ ഇസ്ലാമിൻ്റെ ഭാഗമല്ല, അവർ ഈ സമൂഹത്തിന്, ഈ ആദർശ സമൂഹത്തിന് പുറത്താണ് എന്ന് ഉച്ചൈസ്തരം ധൈര്യപൂർവ്വം പ്രഖ്യാപിക്കേണ്ട ഒരു വേള കൂടിയാണിത്. അതിലൊരിക്കലും നാം മാറി നിൽക്കേണ്ടതില്ല. അതേസമയം ലോകത്തോട് നമുക്ക് പറയാനുണ്ട്, നിങ്ങൾ കരുതുന്നത് പോലെ അത്തരത്തിലുള്ള ഭീകരതയുടെ വക്താക്കളല്ല ഇസ്ലാമിക സമൂഹം. അവർ മനുഷ്യന്റെ രക്തത്തിന്, മനുഷ്യന്റെ സമ്പത്തിന്, മനുഷ്യന്റെ അഭിമാനത്തിന് അങ്ങേയറ്റം വില കൽപ്പിക്കുന്ന സമൂഹമാണ്. അത് നിങ്ങൾ തിരിച്ചറിയണം, പഠിക്കണം. ഒരുപക്ഷെ ആരെങ്കിലും ഈ സമൂഹത്തെ ഈ വിധത്തിൽ ഒറ്റുകൊടുക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ദുഷ്ടലാക്ക് തിരിച്ചറിയുവാൻ കൂടി നിങ്ങൾ ശ്രമിക്കണം എന്ന് ലോകത്തിന് മുമ്പിൽ നമുക്ക് തീർച്ചയായും ഈ വേളയിൽ വിളിച്ചു പറയേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്ന് വീണ്ടും ഉജ്ജ്വലമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി. മൻ കാനത് ഇൻദഹു അമാനത്തുൻ ഫല്യുഅദ്ദിഹാ ഇലാ മനിതുമനഹു അലൈഹാ, ആരുടെയെങ്കിലും കയ്യിൽ മറ്റാരെങ്കിലും വിശ്വസിച്ചേൽപ്പിച്ച വല്ലതുമുണ്ടെങ്കിൽ അവ അതിൻ്റെ അർഹരിലേക്ക്, ആരാണോ ഏൽപ്പിച്ചത് അവരുടെ കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ വിധത്തിൽ വിശ്വസ്തത പാലിക്കുവാൻ, വാക്ക് പാലിക്കുവാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. തുടർന്ന് മനുഷ്യ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ചൂഷണങ്ങളും അക്രമങ്ങളും അനീതിയും മുൻനിർത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സംസാരിച്ചത്. വഇന്ന റിബൽ ജാഹിലിയത്തി മൗദൂഅ, ജാഹിലിയത്തിൻ്റെ റിബ, അനിസ്ലാമികതയുടെ സകല പലിശകളും റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പലിശ, അതേപോലെ തന്നെ ചൂതാട്ടം, വ്യഭിചാരം പോലും ഉപയോഗപ്പെടുത്തിയിട്ട് കാശ് സമ്പാദിക്കുന്ന അങ്ങേയറ്റം അധർമ്മവും അക്രമവും നിലനിന്നിരുന്ന, സദാചാരബോധം നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹമായിരുന്നല്ലോ പ്രവാചകന്റെ ആഗമനത്തിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള എല്ലാ ജാഹിലിയത്തുകളും മുൻനിർത്തിക്കൊണ്ട് അത്തരത്തിലുള്ള ചൂഷണ വ്യവസ്ഥകൾ സകലവും ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേളയിൽ പ്രഖ്യാപിച്ചു. എൻ്റെ പിതൃവ്യനായ അബ്ബാസിൻ്റെ പലിശ, സ്വന്തത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ് റസൂലുള്ള. അങ്ങനെ തുടങ്ങിയിട്ട് ഹാഷിം കുടുംബത്തിൻ്റെ മുഴുവൻ ഖുറൈശികളുടെയും മുഴുവൻ അറബികളുടെയും എല്ലാ പലിശയും റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടായി. ആഗോള മാന്ദ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ലോകത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ സാമ്പത്തിക ക്രമത്തെക്കുറിച്ചാണ്. ലോകത്തെ വലിയ വലിയ വൻ കോർപ്പറേറ്റ് ബാങ്കുകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇസ്ലാമിക് ബാങ്കുകൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്നതിനെക്കുറിച്ചാണ് സാമ്പത്തിക വിദഗ്ധർ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല,
1400 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അന്ന് പ്രഖ്യാപിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്ത പലിശമുക്തമായ ചൂഷണമുക്തമായ മഹത്തായ ആ സാമ്പത്തിക ക്രമം മുന്നോട്ട് വെച്ച ആ സാമ്പത്തിക സംസ്കാരമാണ് ഇന്നും അതിൻ്റെ മഹത്തായ പ്രതിഫലനം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാം അറിയേണ്ടത്. അതുകൊണ്ട് മാത്രമാണ് ഇസ്ലാമിക് ബാങ്കുകൾ, ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥകൾ തകരാതെ നിൽക്കുന്നത്, പലിശമുക്തമായ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നു എന്നതുകൊണ്ടാണ് പ്രവാചകന്റെ ഈ പ്രഖ്യാപനം പലിശ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് ആ വ്യക്തിപരമായും കുടുംബപരമായും സാമൂഹികമായും എന്നതോടൊപ്പം നമ്മുടെ കച്ചവട സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് കൂടി വിലയിരുത്തേണ്ടതുണ്ട്. പലിശക്ക് ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്തിട്ട് നേടിക്കളയാം എന്നാരും കരുതേണ്ടതില്ല. അങ്ങനെ നേടാൻ ശ്രമിച്ചവരൊക്കെയും നാശത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് വീണ ചരിത്രം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അത് ചൂഷണ വ്യവസ്ഥയാണ് എന്ന പ്രകൃതിപരമായ കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ഓർക്കണം. ഇന്ന ദിമാ അൽ ജാഹിലിയത്തി മൗദുഅ, നിശ്ചയം അനിസ്ലാമിക ജാഹിലിയത്തിൻ്റെ രക്തം അഥവാ അത്തരത്തിലുള്ള എല്ലാവിധ പ്രതികാര മനസ്സും ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. പ്രവാചകന്റെ പ്രഖ്യാപനമാണ്, പ്രതികാരങ്ങൾ വെച്ചുകൊണ്ടിരിക്കരുത്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പുതിയ ഒരു ജീവിതം നമുക്ക് ആരംഭിക്കണം. ഇന്ന മആഖിറൽ ജാഹിലിയത്തി മൗദുഅ, അത്തരത്തിലുള്ള പ്രതികാരങ്ങൾ തീർച്ചയായും സമൂഹത്തിൽ കുഴപ്പം സൃഷ്ടിക്കുമെന്നതിനാൽ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേളയിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല അതോടൊപ്പം പറഞ്ഞു, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, ഇസ്ലാം വിശ്വാസികൾ ഏകോദര സഹോദരങ്ങളാകുന്നു, ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ വിശ്വാസ സമൂഹം മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഇസ്ലാമിക സമൂഹത്തിൽ വല്ല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായാൽ റസൂലുള്ള ഉടനെ അതിനെ പരിഹാരം നിർദ്ദേശിച്ചത് തറത്തു ഫീക്കും അമ്രൈൻ ലം തളില്ലു ഇൻ തമസ്സക്തും ബിഹിമ കിതാബുല്ലാഹി വസുന്നതി. വല്ല പ്രശ്നങ്ങളും ഉണ്ടായാൽ നിങ്ങൾ എൻ്റെ ചര്യയും വിശുദ്ധ ഖുർആനും മുറുകെ പിടിക്കുക, എങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴികേടിൽ അകപ്പെടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖിയാമത്ത് നാൾ വരെ ഇസ്ലാമിക സമൂഹത്തിന് നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള അടിസ്ഥാനപരമായ രണ്ട് മാനദണ്ഡങ്ങൾ ഖുർആനും സുന്നത്തും തൻ്റെ അനന്തര സ്വത്ത് എന്ന നിലക്ക് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി തന്നെ നൽകുകയുണ്ടായി. അതോടൊപ്പം മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന എല്ലാവിധ ഉച്ചനീചത്വങ്ങൾക്കുമെതിരിൽ അതിശക്തമായ പ്രഖ്യാപനമാണ് റസൂലുള്ള നടത്തിയത്. ഇന്ന റബ്ബക്കും വാഹിദ്, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ റബ്ബ് ഒന്നാണ്. പിന്നെ അബാക്കും വാഹിദ്, നിങ്ങളുടെ പിതാവ് ഒന്നാകുന്നു. കുല്ലു കുംലി ആദം വ ആദമുമ്മിൻ തുറാബ്, എല്ലാവരും ആദമിൽ നിന്നാണ്, ആദം ആകട്ടെ മണ്ണിൽ നിന്നാകുന്നു. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അസ്ഖാക്കും, അള്ളാഹുവിങ്കൽ നിങ്ങളിൽ ആദരണീയർ തഖ്വയിൽ മുന്നിട്ട് നിൽക്കുന്നവർ മാത്രമാകുന്നു. വലൈസലി അറബിയിൻ അല അജമിയിൻ ഫളുൻ ഇല്ലാ ബിത്തഖ്വ, ഒരു അറബിക്കും അനറബിയേക്കാൾ യാതൊരു വിധത്തിലുള്ള ശ്രേഷ്ഠതയുമില്ല അയാൾ തഖ്വയിൽ മുമ്പിൽ നിൽക്കുന്നുവെങ്കിലല്ലാതെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയുണ്ടായി. ഓർത്തു നോക്കൂ, വൈറ്റ് ഹൗസിൽ വെളുത്ത നിറമുള്ള ആൾ മാറിയിട്ട് ഒരു കറുത്ത നിറമുള്ള ആൾ വന്നിരിക്കുമ്പോഴേക്ക് ലോകത്തത് വമ്പിച്ച ചർച്ചയായി. ഇതേതാ കാലം, അത്യന്താധുനിക കാലം, ശാസ്ത്ര പുരോഗതിയിൽ അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും കറുപ്പും വെളുപ്പും ചർച്ചയാവുന്നു. ഇതാണ് നാം ആലോചിക്കേണ്ടത്. അങ്ങനെ കറുത്തവൻ വെളുത്തവൻ്റെ കസേരയിൽ കയറിയിരുന്നു എന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നത് മറ്റൊരു കാര്യമാണ്. സാമ്രാജ്യത്വം അതിൻ്റെ അജണ്ടകളുമായിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നു. പക്ഷേ ഒരു നിറം മാറുമ്പോഴേക്ക് ലോകത്തിന് എന്തൊരു പ്രതീക്ഷയാണ്! നാം ഇപ്പോഴും തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നടത്തിയ ആ പ്രഖ്യാപനം അതിൻ്റെ പൂർണ്ണ ചൈതന്യത്തോടുകൂടി ഈ കാലഘട്ടത്തിലും ഏറെ പ്രസക്തമാണ് എന്ന് തന്നെയാണല്ലോ ഇത് ബോധ്യപ്പെടുത്തുന്നത്. കറുത്തവനും വെളുത്തവനും തമ്മിൽ, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ, അറബിയും അനറബിയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, തഖ്വയുണ്ടെങ്കിലല്ലാതെ എന്ന മഹത്തായ പ്രഖ്യാപനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വേളയിൽ നടത്തിയുണ്ടായി. അതിനാൽ ഇത്തരത്തിലുള്ള മഹത്തായ പ്രഖ്യാപനങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കർമ്മരംഗത്തിറങ്ങേണ്ട സന്ദർഭമാണിത്. ഇസ്ലാമിക സമൂഹം ഉൾക്കൊള്ളുന്ന മഹത്തായ ഈ മാനവിക സംസ്കാരം, ഞങ്ങൾ ഒരിക്കലും ഭീകരന്മാരല്ല, തീവ്രതയുടെ പര്യായമല്ല,
അസഹിഷ്ണുക്കളല്ല, ഞങ്ങൾ മനുഷ്യരോടൊപ്പമാണ്. മനുഷ്യർക്ക് വേണ്ടി അവരുടെ നാഥനായ അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ മഹത്തായ ഒരു ആദർശത്തിന്റെ വക്താക്കളാണ്. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടുകൂടി രംഗത്തിറങ്ങേണ്ട സന്ദർഭമാണിത്. ഒരിക്കലും അപകർഷം ഏറ്റുവാങ്ങിയിട്ട് സ്വന്തത്തിലേക്ക് ഉൾവലിയേണ്ട വേളയല്ല. നിരന്തരം സ്ഫോടനങ്ങൾ നടക്കുന്നു, ഇതെല്ലാം ഒരു സമുദായത്തിന് മേൽ പഴിചാരപ്പെടുന്നു. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനും ഈ സമുദായത്തിൽ അകപ്പെട്ടു പോയല്ലോ എന്ന ചിന്തയാൽ ഉൾവലിയുന്ന പ്രകൃതമല്ല. അഥവാ അങ്ങനെ വല്ലവരും ചെയ്തെങ്കിൽ അവരെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തൻ്റെ ഇടത്തോടെ രംഗത്തിറങ്ങേണ്ട വേളയാണിത്. ഇതോടൊപ്പം നാം ഓർക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. പറഞ്ഞല്ലോ, അറഫ സ്ഥിതി ചെയ്യുന്നത് മക്കയിൽ നിന്ന് 22 കിലോമീറ്റർ കിഴക്കായാണ്. 22 കിലോമീറ്റർ കിഴക്ക് എന്ന് പറഞ്ഞാൽ ഹറമിന് പുറത്താണ് അറഫ. ഹറമിൽ, മസ്ജിദുൽ ഹറമിൽ നമസ്കാരം അനുഷ്ഠിക്കുമ്പോൾ മറ്റ് സ്ഥലങ്ങളിലെ നമസ്കാരത്തേക്കാൾ 100,000 ഇരട്ടി പ്രതിഫലമുണ്ട്. പക്ഷെ അറഫാത്തിൽ ആ ഹറമിൻ്റെ പുണ്യം ലഭിക്കുകയില്ല. മസ്ജിദുൽ ഹറമിൻ്റെ പരിസരത്ത് തവാഫും സായും ദിക്കറും സ്വലാത്തും റുക്കുഴും സുജൂതുമായിട്ട് കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്ന ഹാജിയെ എന്തിനാണ് പടച്ച തമ്പുരാൻ ഈ വിശുദ്ധ ഹറം പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് 22 കിലോമീറ്റർ അകലേക്ക് കൊണ്ടുപോകുന്നത്? അത് വേണ്ടിയിരുന്നോ? ഹറമിനകത്ത് തന്നെ ദിക്കറ് ചൊല്ലിയിട്ട് തവാഫും സായുമായിട്ട് കഴിച്ചുകൂട്ടിയാൽ പോരായിരുന്നോ? എന്തിന് പുറത്ത് കൊണ്ടുപോകുന്നു? നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഹാജിമാർ ചിന്തിക്കേണ്ട, ഇസ്ലാമിക സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യം മറ്റൊന്നുമല്ല അത്. ഏ ഹാജി, ഏ സത്യവിശ്വാസി, നീ ഹറമിൻ്റെ അകത്ത് ദിക്കറും നമസ്കാരവും തവാഫും സായിയുമായി മാത്രം കഴിച്ചുകൂട്ടേണ്ട കേവലമൊരു ഭക്തനല്ല. നീ ഹറമിൽ നിന്ന് പുറത്തു പോകണം. എങ്ങോട്ട്? മനുഷ്യർക്കിടയിലേക്ക് പോകണം. എന്നിട്ട് നീ നേടിയെടുത്ത ഈ വിശുദ്ധി ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം. ലോകത്തിന് കൂടി ഈ മഹത്തായ ഹിദായത്ത് നേടിയെടുക്കാനുള്ള അവസരം നീ കൊടുക്കണം. കേവലം ഭക്തനായിട്ട് ആരാധനാലയത്തിൻ്റെ അകത്ത് മാത്രം കഴിച്ചുകൂട്ടേണ്ടവനല്ല നീ എന്ന മഹത്തായ ഒരു സന്ദേശം അറഫ ഹറമിന് പുറത്തായതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് നൽകുന്നുണ്ട്. നാം പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതിനാണ് അള്ളാഹു ഹാജിയെ ഹറമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. നീ ഹറമിനകത്ത് കഴിച്ചു കൂട്ടേണ്ടവനല്ല. പുറത്തിറങ്ങിയിട്ട് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅന്ദിർ, പുതപ്പിട്ട് മൂടേണ്ടവനല്ല, എഴുന്നേറ്റ് ഈ മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നവനായിട്ട് രംഗത്തിറങ്ങൂ എന്ന നിലക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ചോദിച്ചില്ലേ, നിങ്ങൾക്ക് ഈ സന്ദേശം ലഭിച്ചുവോ? എല്ലാവരും പറഞ്ഞു, ലഭിച്ചു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. എങ്കിൽ ഫല്യുബല്ലിഗ് ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഹാജരായവർ ഹാജരില്ലാത്തവർക്ക് ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. അങ്ങനെ അവരവിടെ നിന്ന് പുറപ്പെടുകയായിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നു. ഹജ്ജിലെ കർമ്മങ്ങൾ പൂർത്തീകരിച്ച് ഉടനെ തന്നെ അവർ ലോകത്തിൻ്റെ നാനാഭാഗത്തും പുറപ്പെട്ടു. അതിൻ്റെ ഫലമായാണ് നമ്മുടെ കേരളക്കരയിലും കൊടുങ്ങല്ലൂരിലുമൊക്കെ അവരെത്തിച്ചേർന്നത്. എങ്കിൽ ഈ സന്ദേശത്തിൻ്റെ വാഹകരാകുവാൻ നാം സന്നദ്ധരാവേണ്ടതുണ്ട് എന്ന മഹത്തായ സന്ദേശം അറഫ നമുക്ക് നൽകുന്നുണ്ട് എന്നുകൂടി ഈ വേളയിൽ നാം ഓർക്കേണ്ടതുണ്ട്. അതിനാൽ അറഫ ദിനം ഓർക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഈ ഉജ്ജ്വലമായ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുവാൻ നാം ഓരോരുത്തരും സജ്ജരാവുക.